ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ ആ പലഹാരം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിൽ പണ്ടുണ്ടായിക്കൊണ്ടിരുന്ന മാവുണ്ട എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അതിന് അരിയുണ്ട എന്നും ചില സ്ഥലങ്ങളിൽ പറയും. അപ്പം മാവുണ്ട വളരെ ഈസിയായിട്ട് കുതിർക്കുകയും പൊടിക്കുകയും ഒന്നും ചെയ്യാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മാവുണ്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് എത്ര ദിവസം ഇരുന്നാലും വളരെ സോഫ്റ്റായിട്ട് തന്നെ ആ മാവുണ്ട ഇരിക്കും. അതിൻ്റെ ടെക്സ്ചറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പം വേഗം കിച്ചണിൽ പോയിട്ട് നമുക്ക് ആ മാവുണ്ട ഒന്ന് കണ്ടു നോക്കാം. ഇന്നലെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാവുണ്ട ഉണ്ടാക്കി വെച്ചിരുന്നു. അത് ഞാൻ കുപ്പിയിൽ തണുത്ത ഇട്ട് വെച്ചേക്കാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റോറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുപ്പിയാണ്. അപ്പോൾ ഈ ഇത് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് സെക്കൻഡ് ഡേ ആയാലും ഈ മാവുണ്ട നല്ല സോഫ്റ്റായിട്ടിരിക്കുമെന്ന് കാണിക്കാനാണ് ഞാനിത് സെക്കൻഡ് ഡേയിൽ ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു 3-4 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാവുണ്ട നമുക്കൊന്ന് ടെക്സ്ചർ ഒന്ന് നോക്കാം. ഇത് കണ്ടോ, കൈ കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല സോഫ്റ്റാണ് ഇത്. ഇതിപ്പോൾ എത്ര ദിവസം ഇങ്ങനെ ഇരുന്നാലും ഇത് ഒത്തിരി ഹാർഡാകത്തില്ല. അപ്പം ഈ ശർക്കരപ്പാനിയിലൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഭയങ്കര ഹാർഡായി പോകുന്നതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കാൻ മടിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞേക്കുന്ന മെത്തേഡ് അനുസരിച്ച് ചെയ്യുവാന്നേ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവുണ്ട ഉണ്ടാക്കിയെടുക്കാം. പല്ലൊന്നും ഹാർഡും പോകാതെ തന്നെ നമുക്ക് മാവുണ്ട നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം വേഗം നിങ്ങൾ ആ വീഡിയോ പോയി ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ മാവുണ്ട ഉണ്ടാക്കുന്നത് ഞാൻ ഇന്ന് പുട്ടുപൊടി വെച്ചിട്ടാണ്. ഇങ്ങനെ വറുത്ത അരിപ്പൊടി നമുക്ക് സ്റ്റോറിൽ നിന്ന് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, ഇതുപോലെ സ്റ്റോറി വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് മാവുണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരുപാട് ഈ അരി കുതിർത്ത് പൊടിച്ചു എടുക്കുന്നതാണ് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് സാധാരണ വീടുകളിൽ ഈ മാവുണ്ട ഇപ്പോൾ ആരും ഉണ്ടാക്കാതിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അരി പുട്ടുപൊടി എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്ന അതേല് ഞാൻ 3 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ 3 കപ്പിന് 1.5 കപ്പ് പഞ്ചസാര പാനിയിലാണ് ഞാനിതുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മാവുണ്ട ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഞ്ചസാര പാനിയാക്കി വെക്കുക എന്നുള്ളതാണ്. സാധാരണ എല്ലാവരും ശർക്കരയിലാണ് ഈ മാവുണ്ട ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഈ പഞ്ചസാര വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ പഞ്ചസാര പാനിയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓവർ നൈറ്റ് അങ്ങ് ഈ പഞ്ചസാരപ്പാനി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നുള്ളൂ. നിങ്ങൾക്കൊരു മിനിമം ഒരു 2 അവേഴ്സെങ്കിലും ഈ ഒരു പാനി ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ല സോഫ്റ്റ് മാവുണ്ടയായിട്ട് ഇരിക്കും. അല്ലെങ്കിൽ മാവുണ്ട ഭയങ്കര കട്ടിയായിട്ട് നമ്മൾ ശർക്കര വെച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും, അത് തിക്കായിട്ട് അങ്ങ് വരും ലാസ്റ്റിൽ. അപ്പോൾ ഇത് തിക്കാകത്തില്ല, ഞാൻ ലാസ്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അപ്പം വളരെ സോഫ്റ്റായിട്ടുള്ള മാവുണ്ട ഉണ്ടാക്കാൻ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഒരു 1.5 കപ്പ് 3 കപ്പ് പൊടിയുടെ അമൗണ്ട് ഉണ്ടാക്കുന്ന കാണിച്ചു തരുന്നത്. അപ്പം 1.5 കപ്പ് ഷുഗറ് പാനിയാക്കാൻ വെക്കാൻ പോവണം. അപ്പോൾ അതൊരു ബൗളിലോട്ടോ ഒരു ഗ്ലാസ് പൈറക്സിലെ ഇതിലോട്ടോ ബൗളിലോട്ട് ഇടുക. 1.5 കപ്പ് ഷുഗറ്, ഇത് 250 ml കപ്പാണേ. ഷുഗർ സിറപ്പിന് ഞാൻ 1.5 കപ്പ് ഷുഗറ് ഒരു മെഷറിംഗ് കപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ 1.5 കപ്പ് ഷുഗറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അപ്പം ഒരു 1/2 നാരങ്ങ അരമുറി നാരങ്ങ നീരൂടെ ഇടുകയാണ്. ഇത് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ മാവുണ്ട സോഫ്റ്റായിട്ട് ഇരുന്നോളൂ ഈ നാരങ്ങ നീരൂടെ അതിനകത്തുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഈ നാരങ്ങ നീരും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് പാനിയാക്കാൻ വെക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ ഞാനിതിവിടെ രാത്രിയായി. അപ്പം രാത്രിയിൽ ഇത് ഓവർനൈറ്റ് ഇത് വെക്കുകയാണ്, എന്നിട്ട് പിറ്റേ ദിവസമേ എടുക്കത്തുള്ളൂ. നിങ്ങൾക്കൊരു മിനിമം ഒരു 2 അവേഴ്സിലും ഈ ഒരു പാനി ഇങ്ങനെ വെക്കാമെങ്കിൽ നല്ല സോഫ്റ്റ് മാവുണ്ട ഉണ്ടാക്കാൻ പറ്റും. അടുത്തതായിട്ട് 2 കപ്പ് വെള്ളം, സാധാരണ പൈപ്പ് ടാപ്പിൽ നിന്ന് എടുത്ത വെള്ളമാണ്. 2 കപ്പ് വെള്ളം ഈ ഷുഗറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഷുഗറും നാരങ്ങ നീരും 2 കപ്പ് വെള്ളവും. അപ്പം വെള്ളം കൂടെ ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഷുഗറൊക്കെ നന്നായിട്ട് ഇത് മെൽറ്റായി വെള്ളത്തിൽ ആവണം.
എന്നിട്ട് ഇത് ഓവർനൈറ്റാണ് ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് കലക്കി ഇതൊന്ന് നല്ലതായിട്ടൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് എല്ലാം റെഡി ആയോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ പഞ്ചസാര എല്ലാം നല്ല മെൽറ്റായിട്ട് ഷുഗർ സിറപ്പ് നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു നൂൽ പരുവത്തിൽ ആക്കിയെടുക്കുന്നത്, എന്നാലേ സോഫ്റ്റ് മൗണ്ട ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് കടക്കാം. അപ്പോൾ മാവുണ്ട ഉണ്ടാക്കാനുള്ള പുട്ടുപൊടി ഞാനൊരു 3 കപ്പ് അളന്ന് ഇടുക. 3 കപ്പ് ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് നമുക്ക് ചിരകിയ തേങ്ങയാണ് വേണ്ടത്. തേങ്ങ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അത് നമുക്കിങ്ങനെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. മീഡിയം ഡെസിക്കേറ്റഡ് അൺസ്വീറ്റൻഡ് എന്ന് പറഞ്ഞ് ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതൊരു 3 കപ്പിന് 1.5 കപ്പ് ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ്. അപ്പം ഞാൻ 1 അരയും കൂടെ. അപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പൊടി ഇട്ടു, തേങ്ങ ഇട്ടു. 1/4 ടീസ്പൂണോളം ഉപ്പ്, ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, 1/2 തൊട്ട് 1 വരെ ഇടാം. അപ്പോൾ ഞാനൊരു 3/4 ഓളം ഇട്ടു വന്നേ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടു. ഇതെല്ലാം നമ്മൾ വറക്കാനുള്ളതാണ്. ഇനിയുമാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഒരു പുട്ടുപൊടി ഇങ്ങനെ നനയ്ക്കത്തില്ലേ, അതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് നനച്ചെടുക്കുക. അപ്പം നമ്മൾ അരി കുതിർക്കുന്നില്ല, പൊടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതിന് പകരം ഈ പുട്ടുപൊടിയാണ്, പുട്ടുപൊടിയും തേങ്ങയും കൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പുട്ടുപൊടി ഇനി നനയ്ക്കണം. അതിന് ഞാനിപ്പം 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നോക്കാം എത്ര വേണ്ടി വരുമെന്ന്, ഞാൻ എന്നിട്ട് അത് പറയാം എത്ര ആയെന്ന്. അപ്പം പുട്ടിന് നനയ്ക്കുന്ന പോലെ കുറച്ചിങ്ങനെ വെള്ളം ഇട്ട് കൊടുത്ത് ഇതൊന്ന് നനച്ച് നനച്ചെടുക്കുക കൈ കൊണ്ട്. ഈ തേങ്ങയ്ക്കും ഈ പൊടിക്കും നല്ലൊരു നനവ് വേണം, എന്നാലേ വറക്കുമ്പോൾ കരിഞ്ഞ് പോകാതെ വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യും. അതുകൊണ്ട് എൻ്റേത് ഞാൻ പറഞ്ഞു തരാം എത്ര ആയെന്ന്. അപ്പോൾ 1 കപ്പാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം പൊടിയെല്ലാം ഓൾമോസ്റ്റ് നനഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പം 1 കപ്പും എടുത്തു, പിന്നെ 1 കപ്പും കൂടെ എടുത്തിട്ട് അതിൻ്റെ 1/4 ഓളം എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ തേങ്ങ ഇട്ടത് ഡ്രൈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് അതിനും കൂടെ ഈർപ്പം വേണമായിരുന്നു. അതുകൊണ്ടാണ്. നിങ്ങളിപ്പം ഫ്രഷ് തേങ്ങ എടുക്കുകയാണെങ്കിൽ ചിലപ്പം 1 കപ്പിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ദാണ്ട് ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഒന്ന് ഈ ഒരു രീതിയിൽ പിടിക്കാൻ പറ്റണം. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പൊത്തി ഒന്ന് വെക്കുമായിരുന്നു. ഇതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കാമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റേലും ഇങ്ങനെ ഒന്ന് ഇരിക്കണം. അപ്പോൾ ഇതൊന്ന് നമ്മുടെ അരിപ്പൊടിയും തേങ്ങയും കൂടെയുള്ള മിക്സ് ഇവിടെ 1/2 മണിക്കൂറായി ഇപ്പം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് വറുത്തെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പോൾ നമ്മളൊരു ഉരുളിയോ നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഈ ഓൺ ചെയ്യുക. ഒരു മീഡിയം ഹീറ്റ് വെക്കുക, എന്നിട്ട് ഈ പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് കൂട്ടരുത്, ഒരു മീഡിയം ഹീറ്റ് മതി. അപ്പം ഇതിനിയൊന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. ഞാനിപ്പോൾ ഈ അരി വറക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1/2 മണിക്കൂറായി. സൂക്ഷ 1/2 മണിക്കൂറുകൊണ്ട് ഇത് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടത് നിങ്ങൾക്ക് ശബ്ദം കേൾക്കുമ്പോൾ അറിയാമല്ലോ, ഈ നല്ല കൈ കൊണ്ട് തൊടുമ്പോൾ നല്ലൊരു കിരികിരാന്നുള്ളൊരു ശബ്ദം കേട്ടോ.
അവിടം വരെ മൂപ്പിച്ച് എടുക്കണം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയി, ഞാൻ ഇനിയും സ്റ്റവ് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് കൂളായിട്ട് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഈ തരങ്ങെല്ലാം ഉള്ളത് നല്ല ഇതായിട്ട് സ്മൂത്തായിട്ട് പൊടിഞ്ഞു കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ട് അതിലിട്ട് ഉണ്ട പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഇനിയൊന്ന് കൂളായിട്ട് കിട്ടണം. എന്നിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അരിപ്പൊടി വറുത്തെടുത്തത് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് അരിച്ചെടുത്തു. അപ്പോൾ നല്ല ഒരുപോലെ കിട്ടിയിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3 കപ്പ് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ടോട്ടൽ 4 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് നമ്മൾ ആ ഉണ്ട ഉരുട്ടുമ്പോൾ കുറച്ച് വേണം, തരി വേണം, അതിനുവേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കുവാണ്. ഇത് മാത്രമാണ് നമ്മൾ പഞ്ചസാര പാനിയിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏലക്ക 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ചുക്കുപൊടി ജിഞ്ചർ പൗഡർ 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ എള്ള 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തു. അപ്പോൾ അതിലോട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഞാൻ ഇതൊരു 3 കപ്പുണ്ട് എല്ലാം കൂടെ ഇത് ഒഴിച്ചു കൊടുത്ത് 1 നൂൽ പരുവമാകുന്നിടം വരെ അതൊന്ന് ചൂടാക്കിയെടുക്കണം. അതാണ് ഇനി നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ഇത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ പഞ്ചസാര പാനി ഇപ്പോൾ 1 നൂൽ പരുവം ആയി കഴിഞ്ഞു. അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു തവിയിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചൂട് ഇച്ചിരി നാർമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് എടുക്കണം. ഉണ്ടോ, ഇത് ഒട്ടൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ 1 നൂൽ പരുവായത് ഹീറ്റ് ഏറ്റവും ലോയിലിട്ടേച്ച് നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ ഇതിലോട്ടിടുവാണേ. ഇനി നമുക്ക് അരിപ്പൊടി അങ്ങോട്ട്, ആ വറുത്ത അരിപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു. എനിക്ക് ഒരു കുറച്ചുകൂടെ ഇടണം തോന്നുന്നു. അപ്പോൾ ഞാൻ മാറ്റി വെച്ചേക്കുന്ന പൊടിയിൽ നിന്ന് കുറച്ചുകൂടെ അതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഒന്ന് പിടിച്ചോട്ടെ. നല്ല ഇരിക്കുന്തോറും ഒന്ന് നല്ല കുറുകി കുറുകി വന്നോളൂ, നമ്മൾ അതുകൊണ്ട് പേടിക്കണ്ട. ഇതെല്ലാം സെറ്റായി കഴിഞ്ഞു. ഇതിനി ഒരു കുറച്ച് ആറിയാലേ നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാവുണ്ടയ്ക്ക് കുറച്ചൊരു ടൈം കൂടെ ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവലോസ് പൊടി ഞാൻ അടുപ്പത്തു നിന്ന് ഞാൻ വേറൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റിയേക്കുവാണ്. ചൂടിപ്പോഴും ഉണ്ട്, നല്ല ചൂടാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ സ്പൂൺ ഇങ്ങനെ അതിൽ നിന്ന് കോരിയെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ പൊടിയിൽ മുക്കിയിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഫൈനലായിട്ട് ഉരുട്ടുന്നത് പിന്നെ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഉരുട്ടി ഇതിലൊന്ന് മുക്കിയിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുക. പിന്നെ ഒന്നുകൂടെ നല്ലൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി മാറ്റി വെക്കാം. ഈ ഉരുളയുടെ വലിപ്പമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ഞാൻ കുറച്ച് വലുതായിട്ടാണ് എടുക്കുന്നത്. അപ്പം
ഇനി പൊടിയിൽ മുക്കിയിട്ട് പാത്രത്തിലോട്ട് വെക്കുക. പിന്നെ ഒന്നുകൂടെ അത് നമുക്ക് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഈ ഉരുട്ടിയെടുക്കുന്ന ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിട്ട് എല്ലാവർക്കും തോന്നുന്നേ. ഈ ചൂടോടങ്ങിന് എന്നിട്ട് പൊടിക്കകത്തൊന്ന് മുക്കുക. അപ്പം ആ ചൂടിച്ചിരി കുറഞ്ഞു കിട്ടും. അങ്ങനെ ഉരുളകളെല്ലാം ഉരുട്ടിയിട്ട് ഞാൻ സെക്കൻഡ് ടൈം ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നെക്സ്റ്റ് ഡേയിലേ ഉള്ളൂ ഇത് കാണിക്കത്തുള്ളൂ. എന്നു വെച്ചാൽ ഒരു ദിവസം ഇരുന്ന് ഇതൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ അത് നമുക്കത് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു ദിവസം ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തുറന്ന് ഓപ്പൺ ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം റെഡിയായി. ഇപ്പം 3 കപ്പിന് എനിക്കൊരു 30 മാവുണ്ടയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 3 കപ്പിന് വേണമെങ്കിൽ ഉണ്ടാക്കാം, 2 കപ്പിന്. എൻ്റെ മെഷർമെൻറ്റിൻ്റെ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതിപ്പോൾ ഇരുന്നാലും ഒത്തിരി ഉറയ്ക്കാതെ നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പം എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ക്രിസ്മസിന്. പണ്ടൊക്കെ നാട്ടിൽ വീടുകളിലെല്ലാം ഇതുണ്ടാക്കുന്ന ഒരു വിഭവമായിരുന്നു. ഇപ്പോൾ എല്ലാം ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചാണ് എല്ലാവരും വീടുകളിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മളെന്തിനാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഈ ക്രിസ്മസിനൊന്ന് ഉണ്ടാക്കി നോക്കണം.